ഹായ് എല്ലാവർക്കും റോവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കീ റിസോർട്ടായ ഷിംബുലാക്കിലേക്കാണ്. നമ്മളിപ്പോൾ ഷിംബുല സ്കീ റിസോർട്ടിൻ്റെ ബേസ് ക്യാമ്പിലാണ് നിൽക്കുന്നത്. ജുസ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അൽമാട്ടിയിൽ നിന്ന് ഒരു 25 കിലോമീറ്റർ യാത്രയുണ്ട് ഷിംബുല ഈ ബേസ് ക്യാമ്പിലേക്ക്. സ്കീ ചെയ്യാൻ നിൽക്കുന്നവരാണ് ഇവർ. നമ്മുടെ ബസ്സിലുണ്ടായിരുന്നു. ഇതാണ് ബേസ് ക്യാമ്പ് പോയിന്റ്. അവരാണ് ടിക്കറ്റ് എടുക്കുന്നത്. അടുത്ത് പറഞ്ഞ കഫേയും പിന്നെ ബർഗർ ജോയിൻ്റ് ഒക്കെ ഉണ്ട്. അത് ഫോട്ടോ എടുക്കുന്നതാണ്. ഒരു ഫോട്ടോ എടുത്തു പ്രൈസിന് ടിക്കറ്റ് കൗണ്ടറാണ് ഇവിടെ. ഓരോ പ്രൈസ് ലൈൻ ചെയ്തിട്ടുണ്ട്. സ്കീം ചെയ്യുന്നവർക്ക് ഒരു വീക്കെൻഡ് വീക്ക്ലി സ്കീ പ്രൈസാണ് ഡീറ്റെയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. 5000 ടക്കയാണ് എടുത്തത്. അത് ഒരാൾക്ക് 2 പേർക്കുള്ള 11000 ടക്ക. സ്കീം ചെയ്യുന്നുണ്ടെങ്കിൽ ടിക്കറ്റ് റേറ്റ് വേറെയാണ്. നമുക്ക് സ്കീം ഇല്ല. അപ്പം എന്താ വേണ്ടത്? നമ്മൾ ടിക്കറ്റ് ആയിട്ട് എടുത്താൽ മതി. അവിടെ ഡീറ്റെയിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോന്ന് എത്രയാണെന്ന്. അത് സുട്ടാ. അത് നമുക്ക് ഇതുവഴിയാണ് പോകേണ്ടത്. അത് ഇവിടെ ടിക്കറ്റ് ഈ ക്യു ആർ കോഡ് സ്കാനാണ്. എന്നിട്ടാണ് നമ്മളിവിടെ കയറുന്നത്. ഇതാണ് നമ്മുടെ ഫോൺ. ഇതാണ് കയറുക. ഇതാണ് നമുക്ക് അപ്പോൾ 25 മിനിറ്റ് നമ്മളെ കേബിൾ കാർ റൈഡ് സ്റ്റാർട്ടായി. ആ താഴെ കാണുന്നതാണ് മെഡ്യു പാർക്ക്. ആ സ്റ്റേഡിയത്തിലാണ് ഐസ് സ്കേറ്റിംഗ് ഒക്കെ നടക്കുന്നത്. നമ്മളിപ്പോൾ കയറിയ ബേസ് ക്യാമ്പിൽ നിന്ന് ഫസ്റ്റ് ക്യാമ്പിലേക്ക് എത്താനായിട്ട് ഒരു 25 മിനിറ്റ് എടുക്കും. അത്രയും ടൈം എടുക്കുന്ന ഒരു കേബിൾ കാർ റൈഡാണ് ആദ്യത്തെ ഫേസിലുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സെൻട്രൽ ഏഷ്യയിലെ ലാർജസ്റ്റ് സ്കീ റിസോർട്ടാണ് ഷിംബുലാക്ക് മൗണ്ടൻ സ്കീ റിസോർട്ട്. മെഡ്യു വാലിയിലെ സെലിസ്കി അലാട്ടോ മൗണ്ടൻ റേഞ്ചിൽ വരുന്നതാണ് ഈ റിസോർട്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 2200 മീറ്ററാണ് ഈ റിസോർട്ടിൻ്റെ ഉയരം. അതായത് 7200 അടി ഉയരത്തിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ സ്കീ റിസോർട്ടിൻ്റെ ഫേസ് 1-ലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ധാരാളം റെസ്റ്റോറൻറ്റ്സും കഫേയൊക്കെ ഉണ്ട്. ഈ മഞ്ഞുമൂടിയ മലനിരകളുടെ ഒരു അസാധ്യ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഒരു ചെറിയ ചായയൊക്കെ കുടിച്ച് കുറച്ച് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഫേസ് 1. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇനി ഫേസ് 2-ലേക്ക് പോകേണ്ടത്. ഇവിടെ നിന്ന് തന്നെയാണ് നമുക്ക് ഫേസ് 2-ലേക്ക് പോകാനുള്ള കേബിൾ കാർ ഉള്ളത്. ഈ ടോപ്പിൽ നിന്ന് സ്കീ ചെയ്ത് വരുന്നവർക്കും ഇതുപോലെ തന്നെ ഇവിടുന്ന് കേബിൾ കാർ കയറി തിരിച്ച് മുകളിൽ പോവും. തിരിച്ച് അതുപോലെ സ്കീ ചെയ്ത് വരും. എത്രയോ നമ്പർ ഓഫ് ടൈംസ് ഇവർക്ക് അങ്ങനെ ചെയ്യാം. എത്രയൊന്നും കറക്റ്റ് നമ്പർ അറിയില്ല. എന്തോ എന്ത് രസമായിട്ടുണ്ടോ അവർ സ്കീ ചെയ്ത് വരുന്നത്. കാണാൻ തന്നെ നല്ല രസമാണ്. ഇപ്പോൾ തിരിച്ച് കേബിൾ കാറിൽ പോയി ടോപ്പിൽ പോയി തിരിച്ച് താഴെ. ഓ അടിപൊളി. അടുത്തൊരു കേബിൾ കാറിൽ നമ്മൾ കയറുന്നത്. ഇവിടെ ഒരു സ്കാനർ ഉണ്ട്. ഇതിൽ നമ്മൾ ആ ടിക്കറ്റിലുള്ള ഒരു ബാർകോഡ് കാണിച്ചാൽ മതി. ഇത് സ്കീം ചെയ്യുന്നവർക്കുള്ള കേബിൾ കാറാണ്. അപ്പോൾ ഇവർക്ക് ഇതിലിരുന്ന് അവിടെ എത്തുമ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് സ്കീ ചെയ്തങ്ങ് പോവാം. നമുക്ക് അല്ലാതെ സ്കീം ചെയ്യാത്തവർക്ക് ഇതിൽ കയറാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ നമുക്കുള്ളത് കേബിൾ കാറാണ്. ഇത് ആ പിറക്കയിൽ വരുന്ന വെള്ളം. അപ്പം സ്കീം ചെയ്യാത്തവർക്ക് അതിൽ പോകാനാണ്
പെർമിഷൻ ഉള്ളത്. സ്കീ ചെയ്യുന്നവരും അതിൽ കയറുന്നുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ കയർ സ്കീയിങ് ചെയ്യുന്ന ആൾക്കാർ കയറുന്നത് ഇതുപോലത്തെ ചെയറായിട്ട് മാത്രമുള്ള കേബിൾ കാറിലാണ് കയറുന്നത്. കണ്ട് അവർ നിൽക്കുന്നുണ്ട്, അവർ ഇത് അവർ ചെല്ലുമ്പോഴത്തേനും നൈസ് ആയിട്ട് അങ്ങ് ഇരുന്ന് കൊടുക്കും, അതങ്ങ് കൊണ്ടങ്ങ് പോകും. അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങളിപ്പം ഫേസ് വണ്ണിൽ നിന്ന് ഫേസ് ടുവിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് കുറച്ച് സ്കീയിങ് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങളിവിടെ കയറി. അവരുടെ സ്കീയിങ് ബോർഡ് ഈ കേബിൾ കാറിൻ്റെ ഫ്രണ്ടിൽ ഒരു ഹോൾഡറുണ്ട്, അപ്പോൾ അതിൽ വച്ചിരിക്കുകയാണ്. അതാണ് ഈ പുറത്ത് ഇങ്ങനെ കാണുന്നത്, കുന്തം കണക്ക് കാണുന്നുണ്ട്. അതാണ് സ്കീയിങ് ബോർഡാണ്. ഇത് വയ്ക്കാൻ ഒരു ഹോൾഡറുണ്ട്, ഈ എല്ലാ കേബിൾ കാറിൻ്റെയും ഫ്രണ്ടിലൊരു ഹോൾഡറുണ്ട്, അപ്പോൾ അതിൻ്റെ അകത്ത് വച്ചിരിക്കുകയാണ്. ഈ കേബിൾ കാർ കയറി പോകുന്ന നമുക്ക് പുറത്ത് നോക്ക് മനസ്സിലായി നമ്മൾ എന്തോരം ഹൈറ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഫേസ് ടുവിലെത്തി. ഇവിടെ നിന്ന് അടുത്ത കേബിൾ കാർ കയറി ഫേസ് ത്രീയിലേക്ക് പോകണം. ഈ ഫേസ് വൺ, ഫേസ് ടു, ഫേസ് ത്രീ എന്ന് കൊടുത്തിരിക്കുന്നത് സ്കീ ചെയ്ത് പോകുന്നവർക്കാണ്. ചിലർ ഫേസ് വണ്ണിൽ നിന്ന് മാത്രം ചെയ്യും, ചിലർ ഫേസ് ടു പോവും, ചിലർ ടോപ്പിൽ പോവും, ഏറ്റവും ടോപ്പായ ഫേസ് ത്രീയിൽ പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ മൂന്ന് പോയിൻ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇവിടുന്നാണ് നമ്മൾ അടുത്ത കേബിൾ കാർ കയറുന്നത്. അവർ രണ്ടുപേരും സ്കീ ചെയ്ത് വരുന്നവരാണ്. അവർ ഇവിടെ ഇറങ്ങി, ഇനി ഒരു ഇവിടുന്ന് താഴോട്ട് ഫേസ് വണ്ണിലോട്ട് പോകും. നമ്മളിപ്പോൾ ഫേസ് ത്രീയിലാണ്. ഇവിടെ നമ്മളുടെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ഇവിടെയാണ് റിസോർട്ട്സൊക്കെ വരുന്നത്. ഈ ബാഗ് കൊണ്ട് നിൽക്കുന്ന പുള്ളിക്കാരൻ ഇവിടെ സ്റ്റേ ചെയ്യാൻ വന്നതായിരിക്കണം. ഇവിടുത്തെ റിസോർട്ട്സിൻ്റെ ഒക്കെ പെർ നൈറ്റ് റേറ്റ് എത്ര എന്നറിയില്ല, ഇച്ചിരി കോസ്റ്റ്ലി ആയിരിക്കും എന്തായാലും. ആ കാണുന്നതാണ് റിസോർട്ട്സ്, ഇത് ഓരോ ഗ്രൂപ്പിൻ്റെ ആണ്. പിന്നെ താഴെ ഇഗ്ലു പോലെ കാണുന്നത് കഫേയാണ്. ഈ ഇഗ്ലുവിൻ്റെ ഷേപ്പിൽ തന്നെ കുറച്ച് അങ്ങോട്ടും താഴെ വേറെ റിസോർട്ട്സൊക്കെ ഉണ്ട്. ഇവിടെ സ്റ്റേ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് ഒക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ആ ഒരു മലയുടെ ബാക്ക്ഗ്രൗണ്ട് നൈസ് ഫോട്ടോ ഒക്കെ എടുക്കാം. ഇവിടെ ഫോട്ടോ എടുത്തു തരാനും ആൾക്കാരുണ്ട്. 100 or 10K കൊടുത്താൽ അവർ നമ്മുടെ ഫോട്ടോ എടുത്തു തരും. ഷിംബുലാക് പീക്കിനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഏത് ആംഗിളിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്താലും നല്ല അസാധ്യ ഫോട്ടോ വീഡിയോ നമുക്ക് കിട്ടും. അമ്മാതിരി വ്യൂ ആണ് ഇവിടെ ചുറ്റും. ഇതാണ് സ്കീയിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ രണ്ട് പിള്ളേർ അവർക്ക് പറ്റുന്ന രീതിയിൽ സ്കീ ചെയ്യുന്നുണ്ട്.
ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫോട്ടോ എടുക്കുന്നത്. നമുക്ക് ഇവിടെ ഇന്ത്യയുടെ പതാകയൊക്കെ വെച്ച് ഒരു 360 ഡിഗ്രി ക്യാമറയിൽ ഒരു ഫോട്ടോ എടുത്തു തരും, ഫോട്ടോ വീഡിയോ എടുത്തു തരും കേട്ടോ. ഒരു എമൗണ്ട് കൊടുത്താൽ മതി. എനിക്ക് തോന്നുന്ന താഴെ 200 ടെങ്ക ആയിരുന്നു, അപ്പോൾ ഇവിടെ കുറച്ച് കൂടുതലായിരിക്കും റേറ്റ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഷിംബുലാക് സ്കീ റിസോർട്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കീ റിസോർട്ടാണ്. ഇവിടെ ലോകത്തു നിന്ന് പല ഭാഗത്തുള്ള ഒരു സ്കീ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വിന്റർ ഒളിമ്പിക്സ് നടന്നതും ഇവിടെയാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ സ്കീ ചെയ്യുന്നത്. ഇവിടെ സ്കീ ചെയ്യാൻ അറിയത്തവർക്കായിട്ട് ട്രെയിനറാണ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ എമൗണ്ട് കൊടുക്കണം. പിന്നെ സ്കീ ചെയ്യുന്നവർ ഇവിടെ അഡീഷണൽ ഒരു 50,000 ടെങ്ക ഡെപ്പോസിറ്റ് ആണ്. സ്കീ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവരത് തിരിച്ച് റീഫണ്ട് ചെയ്യും. ഞാൻ വല്ല വിധം കഷ്ടപ്പെട്ട് ഒന്ന് പതുക്കെ താഴോട്ട് ഇറങ്ങി ഒരു സ്കീ ചെയ്ത് പോകുന്ന കാണാനായിട്ട്. സ്കീ ചെയ്ത് വരുന്ന പോലെ നടന്നിറങ്ങാൻ നല്ല പാടാണ്, ചറക്കി കഴിഞ്ഞാൽ നേരെ താഴെ പോയി വീഴും. ഇനി തിരിച്ച് കയറണം ഇതുപോലെ പതുക്കെ, അല്ലാണ്ട് സൂക്ഷിച്ച് ഇറങ്ങാൻ പറ്റത്തില്ല. ഈ സ്കീ ചെയ്ത് പോകുന്നതുകൊണ്ട് നല്ല ഫ്ലാറ്റായിട്ട് കിടക്കുകയാണ് ഈ സ്ഥലം മൊത്തം. അപ്പോൾ നമുക്ക് നടന്നിറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആ റിസോർട്ടിലോട്ട് അങ്ങോട്ട് പോകണമെന്നുണ്ട്, പക്ഷേ തിരിച്ച് കയറാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ ഇവിടെ വെച്ച് ചുറ്റി ഒന്ന് കാണുന്നതേ ഉള്ളൂ. സെക്കൻഡ് ഫേസ് 5:30, നമ്മുടെ ലാസ്റ്റ് ഉള്ളത് 6. അതായത് ലാസ്റ്റ് വേണം നമ്മൾ കയറിയ സ്ഥലമാണ് 6 മണിക്ക് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഷിംബുലാക്? ഇന്നലെ പോയ കോക്തോവേക്കാളും എങ്ങനെയുണ്ട്? ഇവിടെ നമ്മളിന്ന് പോയ കോക്തോവേക്കാളും നല്ല തണുപ്പുണ്ട്. ഇപ്പം -8 ആണ് ഇവിടെ. വെയിലുണ്ട് പക്ഷേ -8 ആണ്, നല്ല തണുപ്പുണ്ട്. ഒരു 10 മിനിറ്റ് ഗ്ലൗസൊക്കെ മാറ്റി തന്നെ കൈ അങ്ങ് ഫ്രീസാവും. ഓക്കെ, അപ്പോൾ ഷിംബുലാക്കിനോട് ഇവിടെ പറയാൻ പോകുന്നു. റിസോർട്ടിലൊക്കെ താമസിക്കാൻ വരുന്നവരൊക്കെ ഉണ്ട്, പക്ഷെ നല്ല റേറ്റാണ്. ഒരു പെർ നൈറ്റിന് നല്ല റേറ്റ്. എത്ര അറിഞ്ഞൂടാ ചോദിക്കുന്നില്ല. അതാ പോവാ, ഇവിടെ നല്ല വ്യൂ നോക്കട്ടെ. ഇവിടെ നല്ല വ്യൂ, ചുറ്റും മഞ്ഞുമല. ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല, അത്രയും താഴ്ന്ന് നമ്മൾ വന്നത്. എനിക്ക് വന്നൊരു 1, 2, 3, 4 മല അപ്പുറമാണ് നമ്മൾ. ഇവിടെ ഞങ്ങൾക്കാണെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് മഞ്ഞ് കയ്യിലെടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് അതൊരു കൊച്ചു പയ്യൻ ഗ്ലൗസ് ഒന്നും ഇല്ലാതെ പൈസ എടുത്തുകൊണ്ട് പോയത്. ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ചായക്കൊക്കെ 3,000 ടെങ്കയാണ് വരുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കഫേസും ഹോട്ടൽസും ഉള്ളത് ഈ ഫസ്റ്റ് ഫേസിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷിംബുലാക്കിനോട് പയ്യെ വിട പറയുകയാണ്. വിൻ്ററിൽ അൽമാട്ടിൽ വരുവാണെങ്കിൽ എന്തായാലും ഷിംബുലാക്കിൽ വരിക. സ്കീ ചാറിയാങ്കിൽ സ്കീയും കൂടെ ചെയ്യുക, പിന്നെ ഇവിടെ താമസിക്കാൻ പറ്റിയാൽ അതും ചെയ്യുക. എന്തൊക്കെ ചെയ്താലും അസാധ്യ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം വിൻ്ററിൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് ഷിംബുലാക് പീക്ക്. ഞങ്ങൾ ഇന്നും ഫുഡ് കഴിക്കാനായിട്ട് നവാസ് തന്നെ വന്നു. സൂപ്പ്, രണ്ട് സൂപ്പ് വാങ്ങിച്ചു. എന്നെ പേരറിയില്ല, മറന്നു നോക്കിയിട്ട് പറഞ്ഞു. പാഷൻ ഫ്രൂട്ട് ആൻഡ് പോമോഗ്രാനേറ്റ്.
അപ്പോൾ ഇന്ന് അൽമാട്ടിയിലെ ഞങ്ങളുടെ ലാസ്റ്റ് നൈറ്റാണ്. നാളെ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് അസ്താനയിലോട്ട് പോകും. അത് നോർത്തേൺ സൈഡാണ്, കസാഖ്സ്ഥാൻ്റെ നോർത്തേൺ സൈഡിലാണ് അസ്താന വരുന്നത്. ഇവിടെ ഞങ്ങൾ മൂന്ന് രാത്രി ഉണ്ടായിരുന്നു അൽമാട്ടിയിൽ. ശരിയും കാണാൻ കുറേ സ്ഥലങ്ങളുണ്ട്. ചാരിയൻ കാനിയനും പിന്നെ കോൽസായ ലേക്ക്, കാൻഡി ലേക്ക് അതൊക്കെ ഉണ്ടാകും. അന്ന് ഇത്തവണ കാണാൻ പറ്റില്ല, ഇനി അടുത്ത തവണ വരുമ്പോൾ ഇതൊക്കെ കാണാമെന്ന് പ്രതീക്ഷിക്കും. ഏറ്റവും അപ്പോൾ നമ്മളിന്ന് അൽമാട്ടിയിലെ എവറസ്റ്റ് അപ്പാർട്ട്മെൻ്റിൽ നിന്ന് ചെക്ക് ഔട്ട് ആണ്. ഏറ്റവും ഇനിയും കാണാം. എവറസ്റ്റ് അപ്പാർട്ട്മെൻറ്റിൽ സ്റ്റേ എന്തുകൊണ്ട് ഞങ്ങൾക്ക് നല്ലതായിരുന്നു, കാരണം ഇവിടെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എയർപോർട്ടിൽ നിന്ന് ഇവിടെ എത്താനാണെങ്കിലും ഇവിടുന്ന് വേറെ വേറെ സ്ഥലത്ത് പോകാനാണെങ്കിലും ബസ്സും ടാക്സിയും എല്ലാം എപ്പോഴും അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. നമുക്കിന്ന് നാളെ അസ്താനയിൽ എത്തിയിട്ട് കാണാം. ബൈ ബൈ, താങ്ക് യു.